അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാപ്പിളപ്പാട്ട് ആലാപനം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാണ്. ചങ്ങനാശ്ശേരിക്കാരൻ അജ്മൽ സാബുവിന്റെ എഡിറ്റിംഗ് മികവിൽ പിറന്ന വീഡിയോ മലയാളികൾക്കിടയിൽ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധയാകർഷിക്കുകയാണ്. പി എസ് സുദീപിന്റെ റിപ്പോർട്ട് കാണുക. ബാപ്പാടെ പൊന്നാറ മോളാണ്, ബാപ്പാടെ കൊച്ചു ബിയാത്തു. കോവിഡ് ആശങ്കകളൊക്കെ നിറയുന്ന ഇക്കാലത്തും മലയാളികളെ ഏറെ ചിരിപ്പിച്ച വീഡിയോയാണ് ഈ കണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് ആമിന താത്തയുടെ പൊന്നുമുളന്ന പാട്ട് പാടിച്ച ബിരുദൻ ചങ്ങനാശ്ശേരിക്കാരൻ അസ്മൽ സാബുവാണ്. അസ്മൽ, എന്താണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതലാണ് കാരണം? അത് സാഹസമായിട്ടല്ല, ഞാൻ ജസ്റ്റ് ഫണ്ട് എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഒഫെൻസീവായിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. നല്ലൊരു സോങ്, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഒരു വീഡിയോ അയച്ചു തന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു സോങ് ആയിരുന്നു. അപ്പോൾ അത് വെച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ കുറേ നോക്കി നോക്കിയപ്പോൾ ഈ ഒരു വീഡിയോ നല്ല ട്രെൻഡിങ് ആയിരുന്നല്ലോ, ഈ ട്രംപ് അഹമ്മദാബാദിൽ വന്ന വെച്ചിട്ട് ട്രൈ ചെയ്തു. ഒരു 10-15 സെക്കൻഡ് ട്രൈ ചെയ്തപ്പോൾ ഓക്കെ, നല്ല രസമുണ്ട്, ഒരു കൊള്ളാൻ വന്ന് ബാക്കിയും കൂടെ ചെയ്തു. രണ്ടു ദിവസം ഇരുന്നു, രണ്ടു ദിവസം മൊത്തത്തിലല്ല, കുറച്ച് ഗ്യാപ്പിട്ട് ഒരു 8 മണിക്കൂറോളം ഇരുന്നിട്ട് ആണ് ചെയ്തത്. സത്യം അപ്പുറത്ത് ഇതിൻ്റെ ഈ ലിപ് മൂവ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടിലേക്ക് തന്നെ എങ്ങനെ സെലക്ട് ചെയ്തത്? അങ്ങനെ ഒരു ഇതിപ്പം ഏത് പാട്ടാണെങ്കിലും അത് സിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ പാട്ടായതുകൊണ്ട് അതിൻ്റെ അത് രണ്ടും ഒരിക്കലും മാച്ചാവാത്ത സാധനം, അത് മാച്ചായതുകൊണ്ടാണ് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. മലയാളികൾക്കിടയിൽ മാത്രമല്ല തോന്നുന്നു, മറ്റേ രാജ്യാന്തര തലത്തിൽ പോലും ഇത് കുറേ ഷെയർ ചെയ്ത് പോകുന്നത് പ്രത്യേകിച്ച് ട്രംപിൻ്റെ വീഡിയോ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഇത് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന. ആ അത് മലയാളം സോങ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് മലയാളത്തിൽ കേരളത്തിൽ മാത്രമേ നിൽക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ട്രംപ് ആയതുകൊണ്ട് ഇങ്ങനൊരു ലാൽ സാറിൻ്റെ ശബ്ദം കൂടെ അപ്പോൾ മാച്ചായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താണ് ഈ പറയുന്നത് കേൾക്കാൻ വേണ്ടിയുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. മറ്റു വീഡിയോകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഈ നേരത്തെ നാഗവല്ലിയുടെ ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം അത് അതിനൊക്കെയുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതൊക്കെ നല്ലതായിരുന്നു. എൻ്റെ ഞാനിപ്പോൾ മുഴുവൻ ഒരു 54 വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ. അപ്പോൾ അതിൽ ഒരു എല്ലാം ഒന്നും നല്ല ഭയങ്കര റീച്ചൊന്നുമല്ല, പക്ഷേ എൻ്റെ പേജിൽ കുഴപ്പമില്ലാതെ റെസ്പോൺസസ് കിട്ടുന്നുണ്ട്. പക്ഷെ പുറത്ത് ഇതുപോലെ നല്ല രീതിയിൽ പോയിട്ടുള്ളത് ഇതുപോലെ നാഗവല്ലി, മണിച്ചിത്രത്താഴ്, നകുലനെയും ഗംഗയും, ബിഗ് ഷോയും, സ്റ്റെഫനും കാണിച്ചപ്പോഴായിരുന്നു. ഗംഗ ഇപ്പോൾ എവിടെ പോകുന്നു? അതുകൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. ഏ, ഞാൻ പോണ്ടേ? വേണ്ട, ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. എന്താ, ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, അപ്പ നീ എന്നെ ഇങ്ങനെ എങ്കിലും പോക, വിടമാട്ടെ. അയ്യോ എന്നായ, ഉനക്ക് എവ്വളോ ധൈര്യം ഇരുന്നാ ഇപ്പോ എൻ കൺമുന്നാടി വന്ന് നിപ്പ. പിന്നെ ഇലക്ഷൻ ടൈമില് പ്രൈം മിനിസ്റ്ററുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അത്. അങ്ങനെ 3-4 വീഡിയോ ആണ് നല്ല രീതിയിൽ എല്ലാവരും എല്ലായിടും മാക്സിമം എല്ലാവരും കണ്ടു എന്നുള്ള ഒരു സീനിലേക്ക് എത്തി. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. പിന്നെ മെയിൻ ആയിട്ട് എഡിറ്റിംഗ്, ഇപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമയിലെ ടീസർ, കുടുക്കു പൊട്ടിയ കുപ്പായം ദിവസം, അതൊക്കെ യൂട്യൂബ് വേർഷനൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തത്. പിന്നെ 41-41 ടീസർ ട്രെയിലർ. ആദ്യം ഇപ്പോൾ കാപ്പിരിത്തുരുത്തം എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ഞാൻ ഫസ്റ്റ് മലയാളത്തിൽ, സഹീർ അലി എന്ന് പറഞ്ഞ ഡയറക്ടർ, സഹീർക്കാടോടെയാണ് ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറുന്നത്. ക്യാമറമാൻ റസിക് കുര്യാക്കോസിനൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്നും പി എസ് സുധീർ, മനോരമ ന്യൂസ്.